നമസ്കാരം. ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്. ഇന്ത്യയിലെ ജനങ്ങളും അങ്ങനെ തന്നെ. ഓസ്ട്രേലിയക്കെതിരെ ഐതിഹാസിക വിജയം നേടിയ ഇന്ത്യൻ ടീമിലെ ചിലർക്ക് കിട്ടിയ സ്വീകരണങ്ങളും അവരുടെ പ്രവൃത്തികളും അതിന് അടിവരയിടുന്നു. ജയിച്ചു കഴിഞ്ഞ് ട്രോഫി കൈപ്പറ്റുമ്പോഴും എത്ര പക്വതയാർന്ന പെരുമാറ്റമായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ അജിൻക്യ രഹാനയുടേത്. ഒരു നിമിഷം ട്രോഫി കയ്യിൽ പിടിച്ച ശേഷം ടീമിലെ പുതുമുഖമായ നടരാജന് നൽകി. 100 ടെസ്റ്റ് കളിക്കുന്ന ഓസ്ട്രേലിയൻ താരം നാഥാൻ ലിയോണിന് ഇന്ത്യൻ കളിക്കാരെല്ലാം ഒപ്പിട്ട ഒരു ജേഴ്സിയും നൽകി. മുൻപൊരിക്കൽ ഓസ്ട്രേലിയയുടെ ഇന്ത്യൻ പര്യടനത്തിൽ അവർ ആദ്യമായി ഒരു പരമ്പര വിജയിച്ചപ്പോൾ സമ്മാനദാന ചടങ്ങിൽ നിന്ന് അന്നത്തെ BCCI പ്രസിഡന്റിനോട് കപ്പെടുത്തു തരാൻ ആംഗ്യം കാണിക്കുകയും കപ്പ് വാങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന് മര്യാദയില്ലാതെ തള്ളി മാറ്റുകയും ചെയ്തു. ആ സ്ഥാനത്താണ് നമ്മുടെ കളിക്കാരുടെ പക്വതയാർന്ന പ്രകടനം. വിജയം നേടി നാട്ടിലെത്തിയ ടീമിന് രാജ്യം നൽകിയതും ഉജ്ജ്വല വരവേൽപ്പും. പേസർ നടരാജനെ അലങ്കരിച്ച രഥത്തിലേറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലുള്ളവർ സ്വീകരിച്ചത്. ഓസ്ട്രേലിയ തോൽപ്പിച്ചതിന്റെ സൂചകമായി ഉണ്ടാക്കിയ കംഗാറുവിന്റെ ആകൃതിയിലുള്ള കേക്ക് മുറിക്കുവാൻ അജിങ്ക്യ രഹാനെ വിസമ്മതിച്ചു. വിജയം തലയ്ക്ക് പിടിക്കാത്ത ഇത്രയും വിനയവും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവർ ഇക്കാലത്ത് കുറവാണ്, അത് ഏത് മേഖലയിലായാലും. പേസർ മുഹമ്മദ് സിറാജ് വിമാനത്താവളത്തിൽ നിന്നും നേരെ പോയത് തന്റെ ഉപ്പയുടെ ഖബറിടത്തിലേക്കാണ്. അവിടെ പ്രാർത്ഥനയും പുഷ്പവൃഷ്ടിയും നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം വീട്ടിലേക്ക് പോയത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.